രണ്ട് വാക്ക് സംസാരിക്കുന്നതായി മിസ്റ്റർ ബിജു പോളിനെ സ്വാഗതം ചെയ്യുന്നു. മാനസദസന വന്ദനം. ആദ്യമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞ പോലെ ഒരു എളിയ നാടക പ്രവർത്തകനാണ് ഞാൻ. ദമാം നാടകവേദി എന്ന ഒരു നാടക സംഘടനയെ പ്രതിനിധീകരിച്ച് ആണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എന്നെ ഇവിടെ വിളിക്കുവാനും സാഫ്കയുടെ മുമ്പിൽ സാഫ്കയ്ക്ക് വേണ്ടി സാഫ്ക ഈ ഒരു ആദരവ് തരുവാനും കാണിച്ച സന്മനസ്സിന് ദമാം നാടകവേദിയുടെ പേരിൽ ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിൻ്റെ പേരിൽ ആദ്യമായിട്ട് സാഫ്കയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇത് ഒരുപക്ഷേ എനിക്ക് ലഭിച്ച ഒരു ആദരവായിരിക്കില്ല, ഞങ്ങളെല്ലാവർക്കും ദമാം നാടകവേദിയിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങൾക്കും ഉള്ള അവാർഡായിട്ടാണ് ഞാനിത് സ്വീകരിക്കുന്നത്. രണ്ടാമത്, ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ദമാം നാടകവേദി ഞങ്ങൾ ചെറുതായിട്ട് ആരംഭിച്ചു. നാടകത്തെ പ്രേമിക്കുന്ന, നാടകത്തെ സീരിയസ് ആയിട്ട് കാണുന്ന കുറേയധികം നാടക കലാകാരന്മാർ കൂടി നാടകത്തെ പ്രവാസികളുടെ മുമ്പിൽ പ്രൊഫഷണൽ നാടകങ്ങളെ അത്യധികം പരിപൂർണതയോടുകൂടി പ്രൊഫഷണൽ നാടകങ്ങളെ നമ്മുടെ പ്രവാസികളുടെ ഇടയിൽ പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ നാടകവേദി പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് എനിക്ക് ബാപ്പു തേഞ്ഞിപ്പലം എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഏതൊരു സംഘടന വളരുമ്പോഴും ഏതൊരു സംഘടനയുടെ ബലവും, നമ്മളൊക്കെ പറയാറ് ആ സംഘടനയുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനവും അവരുടെ ഒത്തൊരുമയും, ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഓരോ സംഘടനയും വളരുന്നത്, നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഞാൻ ബാപ്പുവിനെ നോട്ട് ചെയ്തത് ഏകദേശം രണ്ടോ മൂന്നോ വർഷം മുമ്പാണ്. ഏതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു സംഘടന ഒരു പ്രോഗ്രാം ദമാമിൽ വെച്ച് കണ്ടപ്പോൾ ശ്രീ ബാപ്പു വേദി ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന ശ്രീ ബാപ്പു സ്റ്റേജിലേക്ക് ചാടിക്കേറിയിട്ട് പെട്ടെന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഒരു കവിത പാടുകയും അവിടെ ഇരുന്ന ജനങ്ങളെല്ലാവരും എല്ലാവരെയും അത്യുത്സാഹത്തോടെ കയ്യിലെടുക്കുകയും ചെയ്ത ശ്രീ ബാപ്പു, ഞാൻ അദ്ദേഹത്തെ അന്ന് നോട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ ഫേസ്ബുക്കിലൂടെ ഇങ്ങനൊരു സാഫ്ക എന്നൊരു സംഘടനയെക്കുറിച്ച് അറിയുകയും ശ്രീ ബാപ്പുവിലൂടെ തന്നെ അറിയുകയും ചെയ്യുന്നത്. ശ്രീ ബാപ്പുവിനെ പല വേദികളിലും പല സംഘടനകളിലും അതിനുശേഷം എനിക്ക് ദമാമിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള ഒരു എന്താ നമ്മളൊക്കെ പറയുന്ന പറയും, ചാടിക്കേറി ഓടിച്ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ തന്നിലേക്ക് അടുപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ എന്തോ നമുക്ക് ചില വ്യക്തികൾ അങ്ങനെ കുറേ വ്യക്തികൾ അങ്ങനെ കാണാൻ സാധിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, സന്മനസ്സോട് ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായത് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ ഞാൻ പല കാര്യങ്ങളും അങ്ങനെ നോട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ ഈ പരിപാടി, ഈ സാഫ്കയുടെ പരിപാടി സംഘടിപ്പിച്ചപ്പോഴും നിങ്ങൾക്കാർക്കും കാണാൻ പോകുന്ന പോലെ തന്നെ ഓണം, അതുപോലെ തന്നെ പെരുന്നാൾ, ഗാന്ധി ജയന്തി, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി എല്ലാ വ്യക്തികളെയും വിളിച്ച് എല്ലാവരെയും ഈ വേദിയിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, എല്ലാവരെയും വിളിച്ച് അദ്ദേഹത്തിന് ഈ വേദിയിൽ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ ആളുകൾ നമുക്ക് ഈ വേദിയിൽ വന്നിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ വലിപ്പം ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സ്. എനിക്കിവിടെ പറയാനുള്ളത്, ഏതൊരു സംഘടനയുടെ വളർച്ചയുടെയും പിന്നിൽ ഇത്രയധികം നിഷ്പക്ഷമായിട്ട് മനസ്സിൽ കളങ്കമില്ലാതെ സധൈര്യം നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഏതാനും ചില വ്യക്തികൾ ഏതൊരു സംഘടനയുടെയും പിന്നിൽ ഉണ്ടാവണം, ഉണ്ടായിരിക്കണം. എങ്കിലേ ആ സംഘടന വളരുകയുള്ളൂ, ആ സംഘടനയ്ക്ക് ശരിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെയും ഈ സംഘടനയും ഈ സാഫ്ക എന്ന സംഘടന ഇനിയും മുന്നോട്ട് പോകണം. ഇതിൻ്റെ ശക്തരായിട്ടുള്ള ഒട്ടേറെ മാന്യ വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും കരബലത്താൽ, എല്ലാവരുടെയും ശക്തിയിൽ ഈ സാഫ്ക, ഈ നന്മ നിറഞ്ഞ ഈ കൂട്ടായ്മ, ഈ ഒരു സംഘടന വീണ്ടും മുന്നോട്ട് പോകുവാൻ ഞാൻ ആശംസിക്കുകയാണ്. ദമാം നാടകത്തിൻ്റെ പേരിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ നല്ല വാക്കിന് നന്ദി മിസ്റ്റർ ബിജു പോൾ നീലേശ്വരം.
ഒരു നല്ല കൈയടി കൂടി കൊടുക്കാം ബിജു പോൾ നീലേശ്വരത്തിന്. അടുത്തതായി മുമന്നം സമ്മാനിക്കുന്നതിനായി എറണാകുളം ജില്ല ചേരനല്ലൂർ സ്വദേശി. കഴിഞ്ഞ 7 വർഷങ്ങളായി ജുബേലിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സർവീസ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഫേസ്ബുക്കിലൂടെ എഴുത്തിന്റെ മേഖലയിൽ സജീവമായി. ചെറുകഥകളാണ് തട്ടകം, ആദ്യ പുസ്തകം അടയാളം എന്ന കഥാസമാഹാരം അമ്പലപ്പുഴ ബി ബുക്സ് പ്രസിദ്ധീകരിച്ചു. രണ്ടാമത്തെ കഥാസമാഹാരമായ മോഷ്ടിക്കപ്പെട്ട പെയിന്റുകൾ ലോക്കോസ് ബുക്സ് ഉടനെ പ്രസിദ്ധീകരിക്കുന്നു. ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച രചനകൾ കൂടാതെ പ്രമുഖ ഓൺലൈൻ ബുക്ക് സ്റ്റോറായ ഡെയിലി ഹണ്ട് ഒരു നോവൽ ഉൾപ്പെടെ 6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർവഹിച്ച 10-ൽ 10 എന്ന ഹസ്യചിത്രം ജുബേൽ നവോദിയ സംഘടിപ്പിച്ച ആദ്യ പ്രദർശനത്തിൽ ഏറെ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയിരുന്നു. 2015 ഇന്ത്യൻ ഫെറ്റേണിറ്റി ഫോറം ജുബേലിൽ നിന്നുള്ള മികച്ച യുവ എഴുത്തുകാരൻ എന്ന ബഹുമതി നൽകി ആദരിച്ചു. ലാളിത്യമൂറുന്ന ശൈലിയിൽ വ്യത്യസ്തമായ രചനകളാണ് ഇദ്ദേഹത്തിന്റെ മിക്കതും. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മൊമെന്റം ഏറ്റുവാങ്ങാനായി ഷിഹാബ് എ ഹസൻ. വി വെൽക്കം മിസ്റ്റർ ഷിഹാബ് എ ഹസൻ. മൊമെന്റം പ്രസന്റ് ചെയ്യുന്നതിനായി സാമൂഹിക പ്രവർത്തകനും തനിമ മുഖ്യ കാര്യദർശിയുമായ എ കെ അസീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം മിസ്റ്റർ എ കെ അസീസ് ടു ദ സ്റ്റേജ് ടു പ്രസന്റ് ദിസ് മൊമെന്റം. Mr. AK Aziz, Mr. AK Aziz, please come forward. സാഫ്കിയുടെ കാര്യദർശിയായ മിസ്റ്റർ മുഹമ്മദ് കുട്ടി മാവൂരിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം മിസ്റ്റർ മുഹമ്മദ് കുട്ടി മാവൂർ ടു പ്രസന്റ് ദിസ് മൊമെന്റം. ഒരു നല്ല കൈയടി കൊടുക്കാം. ഗിവ് ദം എ റൗണ്ട് ഓഫ് അപ്ലോസ്. രണ്ട് വാക്ക് സംസാരിക്കാനായി മിസ്റ്റർ ഷിഹാബ് ഹസനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ജനമനസ്സുകളിൽ പൊതുവെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണല്ലോ, നന്മ. എന്നാൽ ഇന്ന് രാവിലെ ഈ ഫാം ഹൗസിലേക്ക് കടന്നു വന്നത് മുതൽ ഞാനിവിടെ അനുഭവിക്കുന്നത് പ്രസരിക്കുന്ന നന്മയുടെ കിരണങ്ങളാണ്. അതിനെ കാരണക്കാരായ സാഫ്കയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇവിടെ കണ്ട ഓരോ പ്രവൃത്തിയും യാതൊരു പ്രതിഫലേച്ഛയോ ഒരു ലാഭേച്ഛയോ ഇല്ലാതെയാണ് കണ്ടത്. അതുപോലെ ഇവിടെ പ്രശസ്തരായ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കൂടെ എന്നെപ്പോലെ ഇവിടെ എളിയനെയും ആദരിക്കാൻ കാണിച്ച ഈ വിശാലമായ മനസ്സിന് നന്ദി പറയുന്നു. കൂടുതൽ പ്രസംഗിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വൈകിയ ഓണ ബലി പെരുന്നാൾ ആശംസകളും ഗാന്ധിജയന്തിയുടെ ആശംസകളും നേരുന്നു. ജയ്ഹിന്ദ്. ഈ വടംവലിക്ക് ഒരു ടീമിൽ 6 പേരാണ്, ഒരു ക്യാപ്റ്റൻ അടക്കം. വടംവലിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ക്യാപ്റ്റന് സെപ്പറേറ്റ് വേറൊരു സമ്മാനം കൂടി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വടംവലിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കുക. എല്ലാവർക്കും ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നല്ല വാക്കിന് നന്ദി മിസ്റ്റർ ഷിഹാബ് ഹസൻ. അടുത്ത മൊമെന്റോ സമർപ്പിക്കുന്നത് തിരൂരങ്ങാടി താലൂക്കിലെ തേഞ്ഞിപ്പാലം സ്വദേശി. കൊമേഴ്സിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമയും വെല്ലിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കരസ്ഥമാക്കി. അറാംകോയുടെ കഫ്റ്റി ജോയിന്റ് ഓപ്പറേഷനിൽ പ്രൊജക്ട് മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒട്ടേറെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എഴുതുന്നതോടൊപ്പം ഫേസ്ബുക്കിലും ഗ്രൂപ്പുകളിലും കവിതയും ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും എഴുതുന്നു. പോക്കുവയിൽ എന്ന കവിതാ സമാഹാരം പായൽ ബുക്സ് പ്രസിദ്ധീകരിച്ചു. കൂടാതെ പ്രൊഫസർ ആശാ മേനോൻ്റെ നിരൂപണത്തോടുകൂടിയ സ്വന്തം കവിത ഉൾപ്പെട്ട സമാഹാരം 30 കവിതകൾ സുഹൃദ് ബുക്ക് നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടർ കെ ജയകുമാറിൽ നിന്ന് കവിതയ്ക്കും പ്രസംഗത്തിനും നിലവിളക്കും പ്രശംസാപത്രവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ലെറ്റ് അസ് വെൽക്കം ബാപ്പു തേഞ്ഞിപ്പാലം ടു ദ സ്റ്റേജ്. വി വെൽക്കം മിസ്റ്റർ ബാപ്പു തേഞ്ഞിപ്പാലം ടു ദ സ്റ്റേജ്. ഈ മൊമെന്റോ പ്രസന്റ് ചെയ്യുന്നതിനായി ജുബേലിന്റെ നിത്യഹരിത വസന്തം ഒ എസ് എസ് സിയുടെ മുഖ്യ കാര്യദർശിയും
ഒപ്പം സാഫ്കിയുടെ ഉപദേശ സമിതി അംഗം കൂടിയായ മിസ്റ്റർ നൂഹ് പാപ്പനശ്ശേരി. വി വെൽക്കം മിസ്റ്റർ നൂഹ് പാപ്പനശ്ശേരി ടു പ്രസന്റ് ദിസ് മൊമെന്റം. ഗിവ് ദം എ റൗണ്ട് ഓഫ് അപ്ലോസ്. അടുത്തതായി മൊമെന്റോ പ്രസന്റ് ചെയ്യുന്നതിന് സാഫ്കയുടെ പ്രസിഡന്റും നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം അച്ചായൻ എന്ന് വിശേഷിപ്പിക്കുന്ന മിസ്റ്റർ തോമസ് മാത്യു മാമൂടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം മിസ്റ്റർ തോമസ് മാത്യു മാമൂടൻ ടു ദ സ്റ്റേജ്. ഒരു നല്ല കയ്യോടുകൂടി സ്വാഗതം ചെയ്യാം മിസ്റ്റർ തോമസ് മാത്യു മാമൂടൻ. ഈ മൊമെന്റം പ്രസന്റ് ചെയ്യുന്നതിനായി സൗമ്യപ്രവർത്തനായ അബ്ദുൽ കരീം കാസിമിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വി വെൽക്കം മിസ്റ്റർ അബ്ദുൽ കരീം കാസിമി. ഒരു നല്ല കയ്യടി കൂടി കൊടുക്കാം. ഗിവ് ദം എ റൗണ്ട് ഓഫ് അപ്ലോസ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി തോമസ് മാത്യു ജുബേലിന്റെയും സാഫ്കിയുടെയും സ്വന്തം ആസ്ഥാന ഗായകൻ മിസ്റ്റർ ജസീർ കണ്ണൂർ. വി വെൽക്കം മിസ്റ്റർ ജസീർ കണ്ണൂർ ടു ഹോണർ ഫോർ ടേക്കിംഗ് ദിസ് മൊമെന്റം. ഒരു നല്ല കയ്യടിയോടുകൂടി ജസീർ കണ്ണൂരിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മൊമെന്റം നൽകുന്നതിനായി ജുബേൽ കെ എം സി സി സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അഷ്റഫ് ചെട്ടിപടിയെ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ അഷ്റഫ് ചെട്ടിപടി സാമൂഹ്യ പ്രവർത്തകനും തനിമയുടെ മുഖ്യ കാര്യദർശിയുമായ എ കെ അസീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം മിസ്റ്റർ എ കെ അസീസ് ടു ദ സ്റ്റേജ് ടു പ്രസന്റ് ദിസ് മൊമെന്റം. ഗിവ് ദം എ റൗണ്ട് ഓഫ് അപ്ലോസ്. അടുത്തതായി ജുബൈലിന്റെ വാനമ്പാടി റീജ അൻവറിന്റെ മുമനം കൊടുക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കയ്യടി കൂടി കൊടുക്കാം. ഈ മൊമെന്റം നൽകുന്നതിനായി സാഫ്കിയുടെ സ്വന്തം ട്രഷറർ ആയ മിസ്റ്റർ ഫാറൂഖ് റഷീദിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. വി വെൽക്കം മിസ്റ്റർ ഫാറൂഖ് റഷീദ് ടു സ്റ്റേജ് ടു പ്രസന്റ് ദിസ് മൊമെന്റം. മിസ്റ്റർ ഫാറൂഖ് റഷീദ് പ്ലീസ് കം ഫോർവേഡ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് മിസ്റ്റർ ഫാറൂഖ് റഷീദ് വി കോൾ അപ്പോൺ വഹീദ ഫാറൂഖ് ടു ദ സ്റ്റേജ് ടു പ്രസന്റ് ദിസ് മൊമെന്റം ടു റീജ അൻവർ. മിസ്റ്റർ മിസസ് വഹീദ ഫാറൂഖ്. സാഫ്കിയുടെ ഫൗണ്ടറായ മിസ്റ്റർ ബാബു തേഞ്ഞിപ്പാലത്തെ ഈ മൊമെന്റം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഗിവ് ദം എ റൗണ്ട് ഓഫ് അപ്ലോസ്. നല്ലൊരു കയ്യടി കൊടുക്കുക. ഇനി ഈ മൊമെന്റം ഏറ്റുവാങ്ങിയതും എല്ലാവരുമായി ഒത്തുചേർന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. ഈ മൊമെന്റം ഏറ്റുവാങ്ങിയ എല്ലാവരും ഫ്രണ്ടിലേക്ക് വരിക. ഇനി അടുത്തതായി എക്സ്പെർട്ടൈസിന്റെ മൊമെന്റോ സ്വീകരിക്കുന്നതായി സാഫ്കിയുടെ സെക്രട്ടറിയും ഞങ്ങളും താങ്ങും തണലുമായ മിസ്റ്റർ വേണു എ കെ പിള്ള. വി വെൽക്കം മിസ്റ്റർ വേണു എ കെ പിള്ള ടു ദ സ്റ്റേജ്. മൊമെന്റം പ്രസന്റ് ചെയ്യുന്നതിനായി വഹീദ ഫാറൂഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം മിസസ് വഹീദ ഫാറൂഖ് ടു പ്രസന്റ് ദിസ് മൊമെന്റം. ഒരു നല്ല കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ഈ മൊമെന്റം ഏറ്റുവാങ്ങിയവരുമായി എല്ലാവരുമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ്. ഈ മൊമെന്റോ വാങ്ങിയവരെല്ലാവരും ഫ്രണ്ടിലേക്ക് വരിക. മിസ്റ്റർ സാബു മേളത്തിൽ മിസ്റ്റർ അജു ജോർജ്, മിസ്റ്റർ നാസർ പെരുമ്പാവർ, മിസ്റ്റർ മാലിക് മക്ബൂൽ, ഡോക്ടർ ടെസി റോണി, മിസ്റ്റർ ബിജു പോൾ നീലേശ്വരം, മിസ്റ്റർ ഷിഹാബ് ഹസൻ, മിസ്റ്റർ ബാപ്പു തേനിപ്പാലം, മിസ്റ്റർ തോമസ് മാത്യു മാമൂടൻ, മിസ്റ്റർ ജസീർ കണ്ണൂർ ആൻഡ് മിസ്സിസ് റീജ അൻവർ, മിസ്റ്റർ വേണു എ കെ പിള്ള. നീ നീ കൊടി കൊടി പെൻ കാണിച്ചിട്ട് ഒന്നാണ് എയിമിച്ചത് എല്ലാം ആ പിന്നെ
ഇനി അടുത്തതായി ഗ്രാജ്വിറ്റ്യൂഡ് സ്പീച്ചിനായി സാഫ്കേഡ് സ്വന്തം സെക്രട്ടറി മിസ്റ്റർ വേണു എ കെ പിള്ളയെ സ്വാഗതം ചെയ്യുന്നു. We welcome Mr. Venu A.K. Pilla to say the graduate speech. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമയം വൈകിയിരിക്കുകയാണ്, അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് തയ്യാറാവുന്നില്ല. സാഫ്കയുടെ വളരെ കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ചടങ്ങ്. സാഫ്ക വളരെ കാലമായി ഇതിൻ്റെ പിന്നിലാണ്. ഇതിൻ്റെ വിജയകരമായ ഒരു പര്യവസാനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി വ്യക്തികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. സാഫ്കയുടെ ഓരോ മെമ്പേഴ്സും ഇതിനുവേണ്ടി കുറേ കാലമായി കഠിനമായി അധ്വാനിക്കുമായിരുന്നു. അതിന് ഫലം കണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു ദിവസം നമ്മളിവിടെ ഒത്തുകൂടി ഈ പരിപാടി ഇങ്ങനെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. ഈ പരിപാടിയുടെ വിജയത്തിനുള്ള പ്രധാന ഘടകം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, നമ്മുടെ ഉപകാരം സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. അവർക്ക് സാഫ്കയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. അതുപോലെ സാഫ്കയുടെ ഈ പരിപാടി വിജയത്തിനായി പ്രവർത്തിച്ച മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ഇതിൻ്റെ സ്പോൺസേഴ്സായ എക്സ്പെർട്ടൈസ്, ജോയ് അലുക്കാസ്, റോയൽ ഡൈൻ, മലബാർ ഗോൾഡ് തുടങ്ങി ഇതിനു വേണ്ടി സഹായിച്ച എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സാഫ്കയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും സാഫ്കയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. We welcome Manas Menon and daughter Nandana of Manas Menon to the stage. E section avasanichirikkunu. Oru nallaru kaiyadi kodukkam Mr. Manas Menon and Miss Nandana Menon. E moment present cheyyuvanayi Mr. ബിജു പോൾ നീലേശ്വരത്തെ ക്ഷണിക്കുന്നു. വി വെൽക്കം മിസ്റ്റർ ബിജു പോൾ നീലേശ്വരം. ഒരു നല്ല കൈയടി കൊടുക്കുക. നല്ലൊരു കൈ